ഉൾപ്പെടെ ഉറക്കം ഒരു വിശ്വാസിയുടെ ഒരു മുഅ്മിനിന്റെ ഉറക്കമാവണം. ആ ഉറക്കവും നമ്മൾ ഇബാദത്താക്കി മാറ്റണം. അതെങ്ങനെ? ഒന്നാമത്തത് വുളുവോടെ കിടന്നുറങ്ങണം. ഒരൊറ്റ രാത്രിയും നമ്മൾ ഉറങ്ങുന്ന നേരത്ത് വുളു ഇല്ലാതെ ഉറങ്ങാൻ പാടില്ല. ഹില്യത്തുൽ ഔലിയാഇൽ ഹാഫിള അബു നുഐം റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, ഉറങ്ങാൻ നേരത്ത് വുളു എടുത്ത ഒരു മഹാൻ പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിപ്പോയി. ഉറക്കത്തിൽ ഞെട്ടി ഉറങ്ങലോടെ വുളു മുറിയുമല്ലോ. എന്തയ്യാ, ഒന്നും കൂടി വുളു എടുക്കണം. പാതിരാത്രി വുളു എടുക്കാൻ വേണ്ടി ആ മഹാൻ വെള്ളം അന്വേഷിച്ചപ്പോൾ വെള്ളം ഇല്ല. എന്ത് ചെയ്യും? മുറ്റത്തിറങ്ങിയിട്ട് മണ്ണെടുത്തിട്ട് തയമ്മ ചെയ്തിട്ട് ഉറങ്ങി. ഇതാണ് ഈ മഹൻ എന്ന് പറയുന്നത്. അതായി നമ്മളാണെങ്കിലോ ഉറങ്ങാൻ നേരത്ത് വുളു എടുക്കണം എന്ന് കേട്ടാല്, ഇന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് ആ ഇന്ന് വുളു എടുക്കണം എന്ന് കേട്ട ദിവസല്ലേ, അപ്പൊ നമ്മൾ മനസ്സിൽ ചിന്തിക്കും ഇഷാന്റെ വുളു മുറിഞ്ഞിട്ടില്ലല്ലോ. ചില ആളെ വുളു ഒരു ഖിയാമ നാള് വരെ മുറിയൂല. ഏയ്, ഒരു എവർലാസ്റ്റിംഗ് വുളുവാണ്, അത്രയും ലൈഫ് ടൈം ഓഫറാണ്. ഒന്നും വുളു എടുത്തു വന്നേക്കുന്നല്ലാതെ ഇനി അഥവാ വുളു ഉണ്ടൊക്കെ തന്നെ നൂറിൻ അല്ല നൂർ, ഭയങ്കര പ്രകാശല്ലേ. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന അമലല്ലേ വുളു എന്ന് പറയണത്. വുളുഇൽ എത്രത്തോളം ഖുശൂ കാണിക്കുന്നു അത്രത്തോളം നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുന്ന. വുളു അലസമായിട്ടെടുത്താൽ നിസ്കാരത്തിലും ഖുശൂ ഉണ്ടാവില്ല. വുളു പതിവാക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ വലിയ ബർക്കത്ത് അവർക്കുണ്ടാവുമെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ഉറങ്ങാൻ നേരത്ത് നമുക്ക് വുളു ഉണ്ടാവണം. ഉറങ്ങുമ്പോ എന്തായാലും വുളു മുറിയൂലേ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. മുറിയാത്ത വുളു എടുക്കണം എന്ന് അല്ല പറഞ്ഞിട്ടുമില്ലല്ലോ. അങ്ങനെ ഭാര്യനെ തൊട്ടാലും വുളു മുറിയൂലേ. ഉറങ്ങുന്നതിന്റെ ഒരു മര്യാദയാണ് വുളു എടുത്തിട്ട് ഉറങ്ങുക എന്നുള്ളത്. ശേഷം എന്ത് സംഭവിക്കുന്നു നമ്മൾ നോക്കണ്ടില്ലല്ലോ. ഈ നമ്മൾ ഈ ഗസ്റ്റെല്ലാം വന്നാല് ആപ്പിൾ ഇങ്ങനെ മുറിച്ച് പിന്നെ റുമ്മാന് മധ്യത്തിൽ ഇങ്ങനെ വിതറി ബത്തക്ക ഒരു ത്രികോണാകൃതിയിൽ മുറിച്ച് അതിന്റെ പ്ലേറ്റിൽ സ്റ്റൈലിൽ കൊണ്ടേക്കല്ലേ, അതിനെ കൊണ്ടേക്കണത്. അതൊരു ഒരു മര്യാദയാണ്. എന്തായാലും തിന്നണ്ടല്ലേ, ഒരു ചെമ്പിൽ അങ്ങ് ഇട്ടെടുത്തിട്ട് കൊടുക്കാം, അങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ. ഒരു സ്റ്റൈലല്ലേ. ടയറിന് മണ്ണാവും എന്നതുകൊണ്ട് വണ്ടി കഴുകുമ്പോ ടയർ ഏതായാലും മണ്ണാകുന്നല്ലേ കഴുകണ്ട, അങ്ങനെ ആരും പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്താണ്. ഉറക്കത്തിന്റെ ഒരു മര്യാദയാണ് എന്ത്? എന്ത്? വുളു എടുത്തിട്ട് ഉറങ്ങാന്നുള്ള. ശുദ്ധിയോടെ ഉറങ്ങിയാൽ അയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നൽകുന്നതാണ്. ഒന്നാമത്തത്, അർശിന്റെ ചുവട്ടിൽ അയാൾക്ക് അയാളുടെ റൂഹിന് സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുന്നതാണ്. ഹദീസിൽ കാണാം. ഇല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് തിരിച്ചു വരേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ എല്ലാ മഹാന്മാർ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മലക്കളൊക്കെ സുജൂദ് ചെയ്യുന്ന അർശിന്റെ ചുവട്ടിൽ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. ഈ ടെൻഷൻ എപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക എന്ന് പറഞ്ഞാല്, ഹജ്ജിനോ ഉംറക്കോ പോയിട്ട് ലാസ്റ്റ് വിദായിന്റെ തവാഫ് ചെയ്യേണ്ട സമയത്ത് പനിയോ അസുഖോ അശുദ്ധിയോ എന്തെങ്കിലും വന്നാല് ടെൻഷൻ തീരൂല. തവാഫ് ചെയ്യാണ്ട് വരുമ്പോ ആ ടെൻഷൻ ആയിരിക്കും. അവർക്ക് അർശന്റെ ചുവട്ടിൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. രണ്ടാമത്തെ നേട്ടം, വുളുവോടെ കിടന്നുറങ്ങി ആളുടെ അടുത്ത് ഒരു മലക്കിന് അള്ളാഹു ഡ്യൂട്ടി ഏൽപ്പിക്കും. ഇയാൾ അനങ്ങുമ്പോ തിരിയുമ്പോ ഈ മലക്ക് അള്ളാഹു മഗ്ഫിർ ലഹു, ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാന്ന് ഇങ്ങനെ ദ്വാരക്കും. ഉണരുന്നവരെ ആരാ ദ്വാരക്കണത്? മലക്കുകള്. ആരോട്? അള്ളഹാനോട്. ആരാ ഈ മലക്കളെ ദ്വാരക്കാൻ ഏൽപ്പിച്ചത്? അള്ളഹ തന്നെ. അതെന്തിന്? അത് ഇയാളോടുള്ള ഒരു ആദരവാണ്, ഒരു ഇഷ്ടാണ്. വദുആഉൽ മലായികത്തി മർജുവല്ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമനിർതല ഫതുൽ ബാരി. മലക്കള് ദ്വാരന്ന അല്ല സ്വീകരിക്കൂലേ? സ്വീകരിക്കും. അപ്പൊ മലക്കള് നമ്മളോട് ഇപ്പോ പിന്നെ ഒരു വലിയ പൊസോട്ട തങ്ങൾ ഹയാത്തുള്ള താജുൽ ഉലമ ഹയാത്തിലുള്ള ഒരു കാലത്ത് തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാജ് ആ മോന് പേടിക്കണ്ട, മോന്റെ പേര് ഞാനുണ്ട്. നമ്മളെ
മനസ്സിന് എത്ര സന്തോഷായിരിക്കും. ഇതാരാ പറ താജുല്ലുമ പറഞ്ഞ നമ്മളെ മനസ്സിൽ ഓ എല്ലാ പേടിയും പോയി. ഇത് മലക്കുകളിൽ ഇത് വരുന്നരുത്, മലക്കുകളിൽ ഇത് വരക്കണം. അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു മഗ്ഫിർ ലഹു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മലക്കുകളെ നമ്മളെ കൂടെ നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട 10-80 കാര്യങ്ങളുണ്ട്. വിശദ പഠനത്തിന് നിങ്ങൾ ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥം നോക്കിയാൽ മതി. അടിപൊളി കിതാബ്. മുത്താലിമീങ്ങൾ നിർബന്ധമായിട്ട് മുത്താലയാണ്. എന്തെല്ലാം വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടാന്നറിയാം. അത്രയും വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പൊ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചാലുണ്ടല്ലോ, 1000 പുസ്തകം വായിച്ചതിന്റെ ഒരു കിട്ടണേ, ചില പ്രഭാഷണം കേട്ടാല് 100 വയസ്സ് കേട്ടത് ഒറ്റ ക്ലാസ് കൊണ്ട് കിട്ടണത്. അതുപോലെയാണ് ഈ ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥം നിങ്ങളൊക്കെ മുത്താല ചെയ്യണം. മുത്താലിമീങ്ങൾ കൂടുതലുള്ള ഒരു സദസ്സായതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഖൈറാത്തുകൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ മുഅ്മിനിന്റെ ഉറക്കമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. തഹജ്ജുദിന് നമ്മൾ എഴുന്നേൽക്കണം, അതോടൊപ്പം നമ്മുടെ അഹ്ലുകാരെ വിളിച്ചുണർത്തുകയും വേണം. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. റഹിമല്ലാഹു, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആർക്ക്? ഒരാൾ, അയാൾ തഹജ്ജുദിനുണരുന്നു, ഭാര്യയെ വിളിച്ചുണർത്തുന്നു, അവർക്കല്ലാഹ നീ റഹ്മത്ത് ചെയ്യണേ. ആരാണ് ദുആ ചെയ്യുന്നത്? ലോക നേതാവായ, ലോകത്തെ ഏറ്റവും വലിയ മുത്തഖിയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദുആ ചെയ്യുന്നത്. ഭാര്യമാരെ വിളിച്ചുണർത്തണം. ഇനി ഭർത്താവ് തഹജ്ജുദ് ഉണരുന്നില്ലെങ്കിൽ അവർക്ക് വിഷമില്ലാത്ത രീതിയിൽ വെള്ളമൊന്ന് കൊടഞ്ഞിട്ട് നമുക്ക് എഴുന്നേൽക്കണ്ടേ, സ്വർഗത്തിൽ ഒന്നിച്ചു പോകണ്ടേ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ. സ്വർഗക്കാർക്ക് വലിയ തിരക്കാണ്. ആരാണവർ? ഹും അവരും, വ അസ്വാജുഹും അവരുടെ ഇണകളും, ഭാര്യമാര് ഭർത്താക്കന്മാർ, അലൽ അറായിക്കി മുത്തഖിയൂൻ. സ്വർഗത്തിലെ ചാരുകസേരയിലിരുന്ന് ദുനിയാവിലെ വർത്തമാനം പറയുന്നു. അങ്ങനെ നമുക്ക് പോണ്ടേ എന്ന് ചോദിച്ച് തഹജ്ജുദിന് ഉണർത്തുന്നവർക്ക് ആ ഭാര്യക്ക് റസൂലുള്ളാഹിന്റെ ദുആ ആണ്. ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുമ്പോ കരഞ്ഞു പോകും. ഫയാ സഅദതമൻ, മോളെ റസൂലുള്ളാഹിന്റെ ദുആ അല്ലേ നിനക്ക് കിട്ടിയത്? ഒരു തങ്ങളല്ല, ഒരു മലക്കല്ല, സാധാരണയായ ഒരാളല്ല, ഒരു നബിയല്ല, ലോക നേതാവല്ലേ മോളെ നിനക്ക് ദുആ ചെയ്യുന്നത്. നീ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ഭർത്താവിനെ കൂടി നന്മക്ക് സഹായിക്കണം, തഹജ്ജുദിനെ വിളിച്ചുണർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഇന്റെ ബർക്കത്തത്രേ. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, നാട്ടുകാരെല്ലാം വിഷമത്തിലാണ്, മഴയില്ല, മൃഗങ്ങളെല്ലാം, വളർത്തു മൃഗങ്ങളെല്ലാം ചത്തുപോകുകയാണെന്ന് പറഞ്ഞപ്പോ രണ്ട് കൈ ഉയർത്തി ദുആ ചെയ്തു, മഴ വേണം റബ്ബേ, ചറ പറ മഴ പെയ്തു. അടുത്ത ആഴ്ച അതേ സ്വഹാബി അല്ലെങ്കിൽ മറ്റൊരാള് വന്നിട്ട് മതി നബിയേ, മതി, മഴ മതി എന്ന് പറഞ്ഞപ്പോ മതി റബ്ബേ എന്ന് പറയുമ്പോ മതിയാക്കി. ഇതാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ എന്ന് പറയുന്നത്. കണ്ടില്ലേ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, എന്റെ ഉമ്മ തങ്ങളെ ചീത്ത വിളിക്കുന്നയാളാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, തങ്ങളൊന്ന് ദുആ ചെയ്യോ നബിയേ.
രണ്ട് കൈ ഉയർത്തിയിട്ട് അല്ലാഹുമ്മഹ്ദി ഉമ്മ അബീ ഹുറൈറ, എന്റെ അബൂ ഹുറൈറന്റെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്ത് കേട്ടപ്പോ അബൂ ഹുറൈറ തങ്ങള് വീട്ടിലെത്തുമ്പോ അതാ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ എന്റെ കടുപ്പം എത്രേ. ആ റസൂലുള്ളാഹിന്റെ ദുആ കിട്ടാൻ പത്തു മാർഗങ്ങളിൽ ഒരു മാർഗമാണ്. എന്താണത്? തഹജ്ജുദിന് ഉണർന്നിട്ട് ഭാര്യയെ വിളിച്ചുണർത്തുന്ന ഭർത്താവ്, ഭാര്യയെ വിളിച്ചുണർത്തുന്ന ഭർത്താവിനെ, ഭർത്താവിനെ വിളിക്കുന്ന ഭാര്യ, അലാറം വെച്ച് രണ്ടുപേരും എഴുന്നേൽക്കുമ്പോ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടിയില്ലേ, പിന്നെങ്ങനെയാ നമ്മ രക്ഷപ്പെടാതിരിക്കുക? അനസ് റളിയല്ലാഹു അൻഹുവിന് ഇത്രയും നല്ല ദീർഘായുസ് ലഭിച്ചത്, മക്കളിൽ ബർക്കത്ത് കിട്ടിയത് അവിടുത്തെ ദുആഇന്റെ ബർക്കത്താണ്. സ്വഹാബത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ഇത്ര വലിയ ബർക്കത്ത് കിട്ടിയത് ബിദഅവത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുടെ ദുആ കിട്ടും. തഹജ്ജുദിന് ഉണരുന്നതോടൊപ്പം വീട്ടുകാരെ വിളിച്ചുണർത്തണം. എന്തെല്ലാം നേട്ടങ്ങളാണ് തഹജ്ജുദിനുള്ളത്! അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ലാ തദഉ ഖിയാമല്ലൈൽ, നിങ്ങൾ തഹജ്ജുദ് എന്ത് ഒഴിവാക്കിയാലും തഹജ്ജുദ് ഒഴിവാക്കല്ലേ. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം വന്ന് വല്ലാത്ത ക്ഷീണം വന്നപ്പോൾ പോലും അവിടുന്ന് തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. സല്ല ഖാഇദൻ, ഇരുന്നു കൊണ്ടെങ്കിലും അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ 4-5 മണിക്കൂർ നീണ്ട തഹജ്ജുദ്. ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഇബാദത്താ തങ്ങൾ ചെയ്തു വെച്ചേക്കണം. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് വലോ ഖദറ ഹൽബഷാത്തിൻ, ഒരാടിനെ കറക്കുന്ന സമയമെങ്കിലും നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണേ. ആടിനെ കറക്കാൻ അത്രേ ടൈം വേണ്ടു എന്ന് പറഞ്ഞ ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കണേ മക്കളെ. ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട്, മഹബത്ത് കൊണ്ട്, ആഹ്റത്തിൽ പ്രത്യേകിച്ച് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ വസിയത്ത് എന്ന് പറഞ്ഞാൽ. അവിടുത്തെ നീണ്ട തഹജ്ജുദിനെ കുറിച്ച് ഖാദിമീങ്ങൾ പറയുന്നുണ്ട്, സഹാബത്ത് പറയുന്നുണ്ട്. 1-ാമത്തെ റക്അത്തിലെ അൽ ബഖറ, ആൽ ഇംറാൻ, നിസാ, ഈ 3 സൂറത്തുകൾ ഓതുകയാണ്. സ്പീഡിൽ അങ്ങ് ഓതിപ്പോക്കല്ല, ബിതദറുഇൻ വതഖശ്ശുഇൻ വതദബ്ബുരിൻ, ചിന്തിച്ച് ആയത്തിന്റെ അർത്ഥം ചിന്തിച്ച് ഭവ്യതയോടെ ഖുശുഓടെ സുആൽ അഥവാ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കേണ്ട സമയത്ത് അതും ചോദിച്ച്, സ്വർഗം വരുമ്പോ സ്വർഗം ചോദിച്ച്, എല്ലാ ആദാബും പാലിച്ചുകൊണ്ടുള്ള 1-ാമത്തെ റക്അത്ത്. റുകുഓ സുജൂദോ 200 ആയത്ത് ഓതണ്ട കതിറുള്ള തസ്ബീഹും. ഇത് വിശദീകരിച്ചുകൊണ്ട് ലലംതു സുന്നതമൻ അഹയ ലലാമ ഇലാ അനിസ്തഖദ ഖദമാഹു ലുറ മിൻ വറമി എന്ന ബുർദത്തു ഷരീഫിന്റെ വരി വിശദീകരിച്ച് അൽ ഉംദ ഫീ ശറഹിൽ ബുർദയിൽ ഇമാം ഇബ്നു അജീബ റഹിമഹുല്ല പറയുകയാണ്, ഇങ്ങനെയൊക്കെ തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ജുല്ലുഹു ഔ കുല്ലുഹു, രാത്രിയുടെ മുഴുവൻ സമയവും വേണ്ടേ. അപ്പോൾ അവിടുത്തെ തഹജ്ജുദ് ഒന്ന് പരിശോധിക്കുമ്പോ ഇശാ കഴിഞ്ഞിട്ട് അല്പൊന്ന് ഇറങ്ങിയിട്ട് രാത്രി സുബ്ഹി വരെ ഇബാദത്തു തന്നെ. എന്നിട്ടും നമ്മളോട് പറയുന്നത് നിങ്ങൾ ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ. ആ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടെങ്കിൽ നമ്മൾ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് പതിവാക്കുന്നവരാവണം.